നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കോമൺ ആയിട്ട് വരുന്ന ഫുഡിന്റെ അലർജി, ഭക്ഷണത്തിൽ നമുക്കുണ്ടാവുന്ന അലർജികളും അതിന്റെ ലക്ഷണങ്ങളും, ഏതൊക്കെ ഭക്ഷണമാണ് മെയിൻ ആയിട്ട് മിക്ക ആൾക്കാർക്കും അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ശരീരത്തിലെ ഒരു രോഗപ്രതിരോധ സംവിധാനത്തിൽ വരുന്ന ചില തകരാറുകൾ മൂലം നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തെ പ്രോട്ടീനെ ചീത്തയായിട്ട് ശരീരം തെറ്റിദ്ധരിക്കുകയും ശരീരത്തിൽ ചില ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ശരീരം ചില കെമിക്കൽസ് പുറപ്പെടുവിക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഹിസ്റ്റമിൻ എന്നൊക്കെ പറഞ്ഞ് ചില കെമിക്കൽസ് പുറപ്പെടുവിക്കുന്നു. അങ്ങനെ അതുണ്ടാകുന്നത് മൂലമായിട്ട് ആ റിയാക്ഷൻ മൂലം നമുക്ക് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ വരിക, ചൊറിച്ചിൽ വരിക, അതുപോലെ പല അലർജിയുടെ സിംറ്റംസും പുറത്തേക്ക് വരിക. ഇതാണ് മെയിനായിട്ട് അലർജിയിൽ സംഭവിക്കുന്നത്. അതായത് എനിക്ക് അലർജിയുള്ള ഭക്ഷണം നിങ്ങൾക്ക് അലർജി ഉണ്ടാകുന്ന യാതൊരു നിർബന്ധമില്ല, തിരിച്ചും അങ്ങനെയാണ് സാധാരണയായിട്ടും. അതുപോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഇതിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് അനാഫൈലാക്സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തിലേക്ക് ഈ ഒരു ഫുഡ് അലർജി കൂടിപ്പോയാൽ പോവുകയും ഡെത്ത് വരെ സംഭവിക്കുന്ന ഒരു, അതായത് ഈ അലർജിയുടെ സിംറ്റംസ് ഒക്കെ വളരെ ഭീകരമായിട്ട് ശരീരത്തിൽ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥ. ഡെത്ത് വരെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പം എന്താ ഇതിൻ്റെ സിംറ്റംസ് നമുക്ക് ലോക്കലി ചിലപ്പോൾ കാണാം, ചിലപ്പോൾ നാവിലോ ചുണ്ടിലോ മാത്രമേ കാണുകയുള്ളൂ, ചിലപ്പോൾ ഫുൾ ബോഡി ആയിട്ടും ഈ ഒരു ലക്ഷണങ്ങൾ അലർജിയുടെ കാണിച്ചെന്ന് വരാം. അപ്പം ഒരു ഭക്ഷണത്തോട് ഒരു അലർജി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അലർജി എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞതുപോലെ രോഗപ്രതിരോധത്തിൽ വരുന്ന പ്രശ്നമാണ്. അല്ലാതെ നമുക്കിപ്പോൾ ചെറിയ ലൂസ് മോഷൻസ് ഒക്കെ, ചിലർക്ക് പാല് കുടിച്ചാൽ ചെറിയ ലൂസ് മോഷൻസ് ഒക്കെ വരില്ലേ, ഇൻടോളറൻസ് എന്ന് പറയും, അതല്ല ഇത്. അത് ഇൻടോളറൻസ് അല്ല, അലർജിയാണ് ഇത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മെയിനായിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറയാം. മിക്കവാറും പേർക്ക് ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളാണ് മിക്കവാറും ആദ്യമേ പുറത്ത് ചാടുക. നമുക്കിപ്പോൾ ശ്വാസം വലിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരിക, ശ്വാസം മുറിഞ്ഞു പോകുന്നത് പോലെ തോന്നുക, നിർത്താതെ തുമ്മുക നമ്മൾ, അതുപോലെ വലിവിൻ്റെ പോലത്തെ വീസിങ് സൗണ്ട് കേൾക്കുക, വലിവിൻ്റെ സൗണ്ട് കേൾക്കുക, ചുമയ്ക്കുക നിർത്താതെ, അതുപോലെ തന്നെ ചെസ്റ്റിലൊക്കെ ഭയങ്കരമായിട്ടൊരു ടൈറ്റ്നെസ് ഉണ്ടാവുക. നമുക്ക് ഭക്ഷണമാണെങ്കിലും അത് കഴിക്കാൻ ഭയങ്കര ഒരു തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത, അതായത് വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുക. വിഴുങ്ങുമ്പോൾ ഒരു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റിലൊക്കെ ടൈറ്റായിട്ടിരിക്കുന്ന പോലത്തെ അവസ്ഥയുണ്ടാവുക. ഇതാണ് മെയിനായിട്ടും റെസ്പിറേറ്ററി സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കൂടെ മൂക്കൊലിപ്പ് ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരു സ്റ്റഫി നോസ് എന്ന് പറയാം, നമുക്ക് മൂക്ക് നിറഞ്ഞിരിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് സ്വെല്ലിംഗ് ഉണ്ടാവും, നല്ല നീര് മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകളിലെ നാക്കിലൊക്കെ നീര് വെക്കുക, കവിളുകളൊക്കെ നീര് വെച്ച് തളിക്കുക, ചൊറിച്ചിലുണ്ടാവുക, റെഡ്നെസ് ഉണ്ടാവുക, ചിലപ്പോൾ മുഖത്തും കയ്യിലും കാലിലൊക്കെ ചില റാഷസ് പോലെ പൊങ്ങി വരിക. അതുപോലെ ഇതിൻ്റെ ഫുഡ് അലർജിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തേനീച്ചക്കൂട് പോലെ ഇങ്ങനെ സ്കിൻ ഡിസീസ് പോലെ ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ പൊന്തി വരുന്ന ഹൈവ്സ് എന്ന് പറയും, അങ്ങനത്തെ ചില കണ്ടീഷൻസിൽ ഭയങ്കര ചൊറിച്ചില്, തടിപ്പും റെഡ്നെസ് ഇതൊക്കെ കാണാറുണ്ട്. അതുപോലെ ഇത് കുറച്ചും കൂടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഒരു യെല്ലോ കളറിലോട്ട് പോവുക, ഒരു പെയിൽ കളറാവുക, അവ ചില ആൾക്കാർക്ക് ബ്ലൂ ആയിട്ട് മാറുക സ്കിന്ന് ഉണ്ടാവും. പിന്നെ അടുത്ത ഡൈജസ്റ്റീവ് സിംറ്റംസിൽ നമുക്കറിയാം ഡയറി ഉണ്ടാവും ചില ആൾക്കാർക്ക്, ഛർദി ഉണ്ടാവും ചില ആൾക്കാർക്ക്, വയറുവേദന ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇതൊക്കെ ഭയങ്കര ഈ അലർജിക്ക് സിംറ്റംസ് ഒക്കെ കുറേ നേരം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പൾസ് കുറയുക, ബി പി കുറയുക, ആ കാരണമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ വേർക്കുക, കുഴഞ്ഞു വീഴുക, ഈ അവസ്ഥ വരെ വരാറുണ്ട്. ഏതൊക്കെ ഫുഡുകളാണ് കോമൺ ആയിട്ടും അലർജി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിലെ പ്രധാനം എന്ന് പറഞ്ഞാൽ പാല് തന്നെയാണ്, പശുവിൻ പാലാണ് മെയിനായിട്ടും അലർജി ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഇൻടോളറൻസ് അല്ല, വയറ്റിൽ നിന്ന് പാല് കഴിക്കുമ്പോൾ ലൂസായിട്ട് പോകുന്നത് പോലത്തെ ഒരവസ്ഥയല്ല. പാല് കഴിക്കുമ്പോൾ ഇതും പെട്ടെന്ന് ചൊറിഞ്ഞു വരിക, ചൊറിഞ്ഞ് തടിച്ചു വരിക, വയറുവേദന വരിക, ഇതൊക്കെയാണ്. അപ്പം ഇങ്ങനത്തെ ഈ പാലിലെ ഈ പ്രോട്ടീൻ അലർജി ഉള്ള ആൾക്കാർക്ക് പാൽ കൊണ്ട് നിർമ്മിതമായ എന്തും, പാൽപ്പൊടി ആവട്ടെ, ബട്ടർ, ചീസ് ആവട്ടെ, തൈരാവട്ടെ, എക്സെട്ര, ഇതെല്ലാം നിങ്ങൾക്ക് മിക്കവാറും അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് കോമൺ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ട വെള്ളയാണ് കോമൺ ആയിട്ടും ലോകത്തുള്ള മിക്ക ആൾക്കാർക്കും, അലർജി ഉള്ള ആൾക്കാർക്ക് അലർജി കോസിങ് ആയിട്ടുള്ള മുട്ട വെള്ളയിലുള്ള പ്രോട്ടീനാണ്. കാരണം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുട്ട വെള്ളയിലുള്ളതും മുട്ടയുടെ മഞ്ഞയിൽ ഉള്ളതുമായ പ്രോട്ടീൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും വെള്ളയിലുള്ള പ്രോട്ടീനാണ് സാധാരണ അലർജി ഉണ്ടാക്കുക. എന്നാൽ മഞ്ഞയിലുള്ള പ്രോട്ടീനും ചില ആൾക്കാർക്കെങ്കിലും അലർജി ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മുട്ട വെള്ള അലർജി
അലർജി ആയവർക്ക് ചിലപ്പോൾ മുട്ട മഞ്ഞ അലർജി ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് മുട്ടയിൽ അലർജി ഉള്ളവർക്ക് ഏതെങ്കിലും ഒന്ന് കഴിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പോൾ മുട്ട ആസച്ച് അടിച്ചു ചേർക്കുന്ന കേക്ക്, ബിസ്ക്കറ്റ്സ്, പേസ്ട്രീസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ തന്നെ ഈ മുട്ട അലർജി ഉള്ളവർക്ക് അലർജി ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മുട്ട അലർജി ഉള്ള ആൾക്കാർക്ക് ഡയറിയയും വയറുവേദനയും പ്രധാനമായിട്ടും വരും. പിന്നെ റെസ്പിറേറ്ററി ആയിട്ടുള്ള ശ്വാസതടസ്സം ഇങ്ങനത്തെ അനുഭവപ്പെട്ടേക്കാം ഇങ്ങനത്തെ കാര്യങ്ങളും. അടുത്ത മൂന്നാമതായിട്ട് മെയിനായിട്ടും ഗോതമ്പിനാണ് അലർജി വരുന്നത്. ഗോതമ്പിലെ ഒരു പ്രോട്ടീൻ മിക്കവാറും അലർജി ആവാനുള്ള സാധ്യതയുണ്ട്. ഛർദ്ദിക്കാൻ വരലാണ് ഗോതമ്പിന് അലർജി വന്നാൽ പ്രധാനമായിട്ടും കാണുന്നത്. ഡയറിയ കാണും. പിന്നെ മുഖമൊക്കെ നീര് വെച്ച് വരിക, ചൊറിച്ചില്, കാലും കൈയുമൊക്കെ ചൊറിയുക, ഇതൊക്കെ ഗോതമ്പിന് അലർജി ഉണ്ടെങ്കിൽ സാധാരണ കാണാറുണ്ട്. അടുത്തതായിട്ട് ട്രീ നട്ട്സ് ആണ് സാധാരണയായിട്ട് അലർജി വരുന്നത്. ട്രീ നട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരത്തിലുണ്ടാകുന്ന നട്ട്സായ ആൽമണ്ട് ഉണ്ടാവാം, പിസ്ത ഉണ്ടാവാം, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്, ഇവയൊക്കെ ചില ആൾക്കാർ ഹേസൽ നട്ട്, അങ്ങനത്തെ നട്ട്സൊക്കെ മിക്കവാറും അലർജി ഉണ്ടാക്കാൻ ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ നട്ട്സ് അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ നട്ട്സിൽ നിന്നുണ്ടാക്കുന്ന ബട്ടർ അല്ലെങ്കിൽ അതിന്റെ ഓയിൽ, ആൽമണ്ട് ഓയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കവാറും അലർജി ഇറക്കി അത് പുറത്ത് പരട്ടിയാൽ തന്നെ അലർജിക് റിയാക്ഷൻസ് വരുന്നത് കാണാറുണ്ട് സാധാരണയായിട്ടും. അടുത്തത് പീനട്ട്. കടല മിക്കവാറും അലർജി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പ്രാവശ്യം കടലയുടെ അലർജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് നിൽക്കാനാണ് സാധ്യത. അത് മാറിപ്പോകുന്നത് സാധാരണയായിട്ടും കണ്ടിട്ടില്ല. കടല ചില ആൾക്കാർക്ക് പീനട്ടിൽ നിന്നുണ്ടാക്കുന്ന ബട്ടറും എണ്ണയും ഒക്കെ അലർജി ആവുന്ന കാണുന്നുണ്ട്. ഫിഷില് മിക്കവാറും അലർജി ഉണ്ടാക്കുന്നത് അയല അലർജി ഉണ്ടാക്കുന്നതും തോടുള്ള മത്സ്യങ്ങൾ, കല്ലുമ്മക്കായ അല്ലെങ്കിൽ ഞണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫിഷിൽ അലർജി ഉണ്ടാക്കുന്നത്. മീറ്റിലും ഈ പറഞ്ഞതുപോലെ ചിക്കൻ അത്ര അലർജി ചിലവർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ബാക്കി പറഞ്ഞ ബീഫ്, പോർക്ക് അങ്ങനത്തെ മീറ്റ്സ് ഒക്കെ അലർജി ഉണ്ടാക്കുന്നതാണ്. നാവ് ചൊറിച്ചിൽ, ചുണ്ട് തടിച്ച് വരിക, വയറുവേദന, ഇതൊക്കെ ആ മീറ്റ് കഴിച്ചാൽ സാധാരണ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിന് അടുത്തതായിട്ടും സോയാബീൻ. ഇപ്പം നമ്മൾ സോയയുടെ മിൽക്ക്, സോയ പ്രോട്ടീൻ അല്ലെങ്കിൽ സോയാബീൻസ് ഒക്കെ കഴിക്കുന്നവരാണ് കൂടുതൽ, സോയ ചങ്ക്സ് ഒക്കെ. അപ്പം അതില് സോയയുടെ പ്രോട്ടീൻ കുറെ പേർക്കൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ സോയ പ്രോട്ടീൻ അലർജി ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ചിലപ്പം കുറെ ഭക്ഷണം കഴിക്കാനുണ്ടല്ലോ, നമ്മൾ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ അത് മനസ്സിലാക്കണമെന്ന് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതിന് ടെസ്റ്റുകളുണ്ട്. ഒരു ഡയറ്ററി റിവ്യൂ ചെയ്യും നമ്മൾ, നിങ്ങൾ ഇപ്പൊ കഴിച്ച ഭക്ഷണം, ഇത്ര ദിവസത്തിനുള്ളിൽ കഴിച്ച ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഡയറ്ററി റിവ്യൂ ചെയ്തിട്ട് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ നിങ്ങളുടെ ഈ ഒരു അലർജൻ്റ് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ സ്കിൻ പ്രിക് ടെസ്റ്റ് ഉണ്ട്. പല പല സ്കിന്നിന്റെ ഭാഗങ്ങളിലായിട്ട് പല പല ഫുഡിന്റെ പ്രോട്ടീൻസ് കുത്തിവെക്കുകയും അത് ഏതാണ് അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നത് നോക്കുകയും ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ഫുഡ് ഓറൽ ഫുഡ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾക്ക് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു മെഡിക്കൽ കണ്ടീഷനിൽ, സ്ട്രിക്റ്റ് മെഡിക്കൽ കണ്ടീഷനിൽ ഒരു പ്രൊട്ടക്ഷനിൽ വെച്ചുകൊണ്ടിട്ട് നമ്മൾ സെർട്ടൺ ഫുഡ്സ്, അലർജി ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങൾ കൊടുത്തു നോക്കും എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി. അപ്പം മൈൽഡ് സിംറ്റംസ് ഒക്കെ ആണ് കാണിക്കുന്നതെങ്കിൽ സാധാരണ ഈ ഒരു ഓറൽ ഫുഡ് ചലഞ്ച് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ ഏത് ഫുഡാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഒഴിവാക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്, IgE എന്ന് പറയുന്ന ആൻറ്റിബോഡിയുടെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ട് അലർജി കോസിങ്, അലർജി എത്രയുണ്ടെന്നൊക്കെ സാധാരണയായിട്ട് നോക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ടെക്നിക്സുകളൊക്കെ ഉണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഏതാണെന്ന് കണ്ടുപിടിച്ചത്, അത് ഇതിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല, ഇതൊരു ക്യൂറബിൾ ആയിട്ടുള്ള കാര്യമല്ല ശരിക്കും. അപ്പം ഇതിന് നമുക്ക് എന്താ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. സിംറ്റംസ് കുറയ്ക്കാം, ലക്ഷണങ്ങൾ കുറയ്ക്കാം, പിന്നെ ഭക്ഷണം ഏതാണ് അലർജി എന്നുള്ളത് നമ്മുടെ ഡയറ്റിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പം ഇപ്പം മുട്ട ഇന്ന് അലർജി ആയ ആൾക്ക് ചിലപ്പോൾ കുറെ നാളെ കഴിയുമ്പോൾ അലർജി ആവണമെന്നില്ല, അത് ശരീരത്തിന്റെ ഓരോ ഇത് വെച്ചിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് മാറിപ്പോകാറുണ്ട്, ചില ആൾക്കാർക്ക് ലൈഫ് ലോങ് അലർജി അങ്ങനെ തന്നെ നിൽക്കാറുമുണ്ട്. അപ്പോൾ ഇതാണ് ഫുഡ് അലർജിനെ കുറിച്ചിട്ട് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് അലർജി ഉള്ളവർക്കും അല്ലെങ്കിൽ ഇല്ലാത്തവർക്കൊക്കെ ഇതൊരു മനസ്സിലാക്കാൻ ഉപകാരപ്രദമായൊരു വീഡിയോ ആണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.